ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ്. പവർഫുള്ളായിട്ട് കറങ്ങും. ഇപ്പോൾ സൺലൈറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമുക്ക് ഇത്രയും പവർ ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇന്ന് നമുക്കറിയാം, വൈദ്യുതിയുടെ ഉപയോഗം നമുക്കിന്ന് വർദ്ധിച്ചു വരികയാണ് സമൂഹത്തിൽ. അതുപോലെ തന്നെ വൈദ്യുതിയുടെ ക്ഷാമം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സൗരോർജ്ജ പദ്ധതികളിലേക്ക് നാം നീങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോളാർ പാനലുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു സ്പെഷ്യൽ, അതായത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സോളാർ പാനലാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുവാനായിട്ട് ആരും മറക്കരുത്. നമുക്ക് ലൂം സോളാർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമുക്ക് ഈ ഒരു സോളാർ പാനൽ നമുക്ക് അയച്ചു നൽകിയത്. 24 volts, അതുപോലെ തന്നെ 375 watts മോണോ ക്രിസ്റ്റലൈൻ PV മോഡ്യൂൾ സോളാർ പാനലാണ്. നമുക്ക് ഈ സോളാർ പാനൽ ഒന്ന് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രേക്ഷകരുടെ മുന്നിലേക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹം റൂബൻ ഇന്നോവേറ്റ്സ് എന്ന കമ്പനിയുടെ R&D ഹെഡാണ്. അദ്ദേഹവും നമ്മളോടൊപ്പം തന്നെ ഈ ഒരു സോളാർ പാനലിൻ്റെ പ്രത്യേകതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ സോളാർ പാനലിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങളെ അറിയിക്കുവാനുമാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് സോളാർ പാനൽ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സോളാർ പാനൽ. നമുക്ക് 25 years വാറണ്ടിയാണ് കമ്പനി ഒരു സോളാർ പാനലിന് പറയുന്നത്. അതുപോലെ തന്നെ ISO 9001:2015 സർട്ടിഫൈഡ് ആണ്. ഇനി നമുക്ക് ഈ സോളാർ പാനലിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോളാർ പാനലിൻ്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ മറ്റ് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയെന്നാണ് എൻ്റെ സുഹൃത്ത് ഇനി നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് പോകുന്നത്. എൻ്റെ ആദ്യത്തെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു വീട്ടിലെ എന്തൊക്കെ ഉപകരണങ്ങളാണ് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? ഈ ഒരു സോളാർ പാനലുകൊണ്ട് നമ്മുടെ വീട്ടിലെ സാധാരണ ഉപകരണങ്ങളായ TV, ഫാന്, ഫ്രിഡ്ജ്, മിക്സി, അങ്ങനെയുള്ള വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള എല്ലാത്തരം ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. നമുക്കറിയാം, സാധാരണയായിട്ട് നാളുകളായിട്ട് നമ്മൾ സോളാർ പാനൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സോളാർ പാനലിൻ്റെ പ്രത്യേകത എന്തൊക്കെയെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു സോളാർ പാനലിൻ്റെ പ്രത്യേകത മറ്റ് സോളാർ പാനലുകളെ അപേക്ഷിച്ച് ഈ ഒരു സോളാർ പാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണുന്നത് ഇതിനൊരു കറണ്ട് ഡെൻസിറ്റി കൂടുതലാണ്. അതായത് ഇതിൻ്റെ സെല്ലുകൾ എല്ലാം വളരെ ഡെൻസിറ്റിയോടുകൂടിയാണ് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറഞ്ഞ സർഫസ് ഏരിയയിൽ കൂടുതൽ വൈദ്യുതി ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ്. സാധാരണയായി ഇത്രയും വലിപ്പമുള്ള ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ബാറ്ററിയുടെ അളവെന്ന് പറയുന്നത് 24 volts ഒരു മാക്സിമം എന്നാൽ ഒരു 100 Ah ബാറ്ററി ഇതുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധാരണ സോളാർ പാനൽ ഉപയോഗിച്ച് സാധിക്കുകയുള്ളൂ. ആ സ്ഥാനത്ത് ഈ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് 150 Ah രണ്ട് ബാറ്ററി ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടായിരിക്കും. അതായത് ഒരു ബാറ്ററിയുടെ സഹായമില്ലാതെ തന്നെ ഈ പറയുന്ന സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നത്? അപ്പോൾ അത് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്കതിനൊരു സോളാർ പാനൽ ഒരു ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ സോളാർ പാനൽ ടു ചാർജ് കൺട്രോൾ സർക്യൂട്ട് ഇൻവെർട്ടർ, ഇൻവെർട്ടറിൽ നിന്ന് ബാറ്ററിയിലേക്ക് ചാർജ് പോകും, ബാറ്ററിയിൽ നിന്ന് ആണ് നമ്മൾ 220 volt AC എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് തുല്യമായിട്ടുള്ള ഒരു പവർ ഈ സോളാർ പാനൽ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് അതിനൊരു പ്രൂഫ് തരുന്നത് എന്ന് വെച്ചാൽ, സോളാർ പാനലിൻ ഇൻവെർട്ടറിൻ്റെയോ ബാറ്ററിയുടെയോ സഹായമില്ലാതെ സോളാർ പാനലിൽ നിന്ന് നേരിട്ട് നമ്മൾ വൈദ്യുതി എടുത്ത് ഒരു മോട്ടോർ പ്രവർത്തിപ്പിച്ച് കാണിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പവർ ടെർമിനൽസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തുറസായ സ്ഥലത്ത് ദീർഘനാൾ ഇരുന്നാലും ഇതിനകത്ത് കൊറോഷൻ ഉണ്ടാകത്തില്ലാത്ത രീതിയിൽ ഇത് ക്രോമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടെർമിനൽസ് ആണ് ഇന്ന് വരുന്നത്. അതിൻ്റെ കണക്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ ഈ അഴിച്ച് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ രണ്ട് ടെർമിനൽസ് കേബിൾസ്. ഇതിൽ നിന്ന് ടെർമിനൽസിൽ നിന്ന് വരുന്ന കേബിൾസാണിത്. ഇതിനെ പോസിറ്റീവ് ഈ ഒരു ടെർമിനലും നെഗറ്റീവ് ഈ ഒരു ടെർമിനലും ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യാണ്. ഇപ്പം നമുക്ക് സൺലൈറ്റ് തീരെ ഇല്ലാത്തൊരു സമയമാണ്, വളരെ മങ്ങിയ ആകാശമാണ്, കാർമേഹം ഉള്ള ഒരു അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിൽ പോലും ഈ സോളാർ പാനലിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പവർ കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് എന്നോണം ഞാൻ ഒരു മോട്ടർ കാണിക്കുകയാണ്. ഈ മോട്ടർ 24 volt 375 watts മോട്ടറാണ്. ഇ റിക്ഷകൾ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ മോട്ടറാണ്. ഈ സൺലൈറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ഈ മോട്ടർ ഈ സോളാർ പാനലിൽ നിന്ന് ഞാൻ പ്രവർത്തിപ്പിച്ച് കാണിക്കുന്നതാണ്. ഇതെങ്ങനെ നമ്മളിത് കണക്ട് ചെയ്ത് ഇപ്പോൾ പോസിറ്റീവ് കണക്ട് ചെയ്തു, ഇനി അടുത്ത നെഗറ്റീവാണ്. അപ്പോൾ ലൂമിൻ്റെ ഈ സ്പ്രോക്കറ്റ് വീല് പവർഫുള്ളായിട്ട് കറങ്ങും. ഇപ്പോൾ സൺലൈറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമുക്ക് ഇത്രയും പവർ ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. ഓക്കെ.
ഇനി അതുപോലെ തന്നെ പ്രേക്ഷകർ ചോദിക്കാവുന്ന മറ്റൊരു സംശയമാണ്, അതായത് ഇതുപോലെ ഒരു സോളാർ പാനൽ നമ്മൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചില കേടുപാടുകളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്, കാരണം മഴയും അതുപോലുള്ള മറ്റ് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ മറ്റു സോളാർ പാനലിനെ അപേക്ഷിച്ച് ഈ ഒരു സോളാർ പാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റും? അതായത് കേടുപാടുകളിൽ നിന്ന് എന്തെങ്കിലും സുരക്ഷിതത്വം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു സോളാർ പാനലിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്? തുറസായ സ്ഥലത്ത് നമ്മളിത് ദീർഘകാലം വെച്ചാലും ഇതിനകത്ത് വെള്ളമിറങ്ങുകയോ അങ്ങനെ പൂപ്പൽ പിടിക്കുകയോ ഉള്ള സാഹചര്യങ്ങൾ, ഇതിനകത്ത് എയർ പോലും കടക്കില്ലാത്ത രീതിയിൽ പ്യുവർലി സീൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ ബോഡി സ്ട്രക്ചർ. അതിന് അവരുടെ കാരണം കൊണ്ട്, അത് മാത്രമല്ല ഇതിൻ്റെ ഗ്ലാസ്സിന് ജോയിൻസ് ഇല്ല, ഇതൊരൊറ്റ ഗ്ലാസ്സിൽ തന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളമോ മറ്റ് മോയിസ്ചറോ പൂപ്പലോ ഇറങ്ങി ഇത് കേടാവുന്നില്ല. സാധാരണ സോളാർ പാനലിനകത്ത് മോയിസ്ചർ ഇറങ്ങി അതിനകത്ത് ഓക്സിഡൈസേഷൻ സംഭവിച്ച് അത് കേടാകുന്ന ഒരു പ്രക്രിയ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഒരിക്കലും ഉണ്ടാകുന്നില്ല.